പ്രിയ വിദ്യാർത്ഥികളെ അക്കൗണ്ടൻസിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങുന്നത്. ചാപ്റ്ററിൻ്റെ പേരിങ്ങനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടൽ. ഒരു പങ്കാളിത്ത സ്ഥാപനം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ, ആ ബിസിനസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടൻ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്, ഏതൊക്കെ അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ജേണൽ എൻട്രികളാണ് എഴുതേണ്ടി വരിക, ഈ കാര്യങ്ങളാണ് ഈ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആയിരുന്നു. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പുനഃസംഘടന. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നത്? ഒരു പാർട്ണർ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദെൻ നിലവിലുള്ള പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ, ഇനി അതല്ലെങ്കിൽ ഒരു പാർട്ണർ വിരമിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു പാർട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാലൊക്കെ ആ പാർട്ണർഷിപ്പ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ അവർ തമ്മിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്, പങ്കാളിത്തം അവസാനിപ്പിക്കുന്നുണ്ട്, പങ്കാളിത്ത സ്ഥാപനം അവസാനിപ്പിക്കുന്നില്ല. അഡ്മിഷൻ്റെ കേസിലാണെങ്കിൽ ഒരു പുതിയൊരു പങ്കാളി വരുന്നു. അപ്പോൾ നിലവിലുള്ള പാർട്ണേഴ്സിൻ്റെ പങ്കാളിത്തം അവസാനിപ്പിച്ച് പുതിയൊരു പങ്കാളിയെ കൂടി ഉൾപ്പെടുത്തി അവരാ എഗ്രിമെൻ്റ് പുതുക്കി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു പാർട്ണർ വിരമിക്കുകയാണെങ്കിൽ ആ വിരമിക്കുന്ന പാർട്ണർ പങ്കാളിത്തം അവസാനിപ്പിച്ച് അയാൾ പുറത്തു പോകുന്നു, ദെൻ കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊന്നും പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നില്ല, ബിസിനസ് സ്ഥാപനം ക്ലോസ് ചെയ്യുന്നില്ല, ബിസിനസ് സ്ഥാപനം കണ്ടിന്യൂ ചെയ്യുന്നു വിത്ത് എ ന്യൂ എഗ്രിമെൻ്റ്. പുതിയ എഗ്രിമെൻ്റ് തയ്യാറാക്കി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പങ്കാളികളും അവരുടെ പങ്കാളിത്തം അവസാനിപ്പിക്കുകയാണെങ്കിലോ, എല്ലാ പങ്കാളികളും അവരുടെ പങ്കാളിത്തം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അങ്ങനെ എല്ലാ പങ്കാളികളും പങ്കാളിത്തം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ് എന്തുണ്ടാവില്ല, ആ ബിസിനസ് നിലനിൽക്കില്ല, ആ ബിസിനസ് ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് മൂന്ന് ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പങ്കാളിത്തം അവസാനിപ്പിക്കൽ. ദെൻ രണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന കാര്യം. ദെൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ഒരു പങ്കാളിത്ത സ്ഥാപനം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട്. പല സമയങ്ങളിൽ പല സാഹചര്യങ്ങളിലും ഒരു പങ്കാളിത്ത സ്ഥാപനം അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം ചില എക്സാമ്പിൾസ് നോക്കാം. ഒരു എക്സാമ്പിളാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പങ്കാളിയെ ഉൾപ്പെടുത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആ നിലവിലുണ്ടായിരുന്ന പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ടെർമിനേറ്റ് ചെയ്ത് പുതിയ പാർട്ണറെ കൂടി ഉൾപ്പെടുത്തി നിലവിലുള്ള ബിസിനസ് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ബിസിനസ് അവസാനിപ്പിക്കുന്നില്ല, നിലവിലുള്ള ബിസിനസ് പുതിയ ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ദെൻ വേറൊരു എക്സാമ്പിളാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിലവിലുള്ള പാർട്ണേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എഗ്രിമെൻ്റ് ടെർമിനേറ്റ് ചെയ്ത് പുതിയ റേഷ്യോ ഉൾപ്പെടുത്തി പുതിയൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കി നിലവിലുള്ള ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോകും. ദെൻ മറ്റൊരു എക്സാമ്പിളാണ് റിട്ടയർമെൻ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഒരു പാർട്ണർ വിരമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ റിട്ടയറിംഗ് പാർട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ടുകളൊക്കെ കൊടുത്ത് നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ച് കണ്ടിന്യൂയിങ് പാർട്ണേഴ്സ് പുതിയൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. വേറെ എക്സാമ്പിളാണ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള ഒരു പാർട്ണർ മരണപ്പെട്ടു കഴിഞ്ഞാലോ, അവിടെയും ആ ഡിസീസ്ഡ് പാർട്ണറുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കാനുള്ള എമൗണ്ടൊക്കെ സെറ്റിൽ ചെയ്ത് നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിക്കും. ദെൻ ആ പാർട്ണേഴ്സ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പുതിയൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കും. അങ്ങനെ ആ ബിസിനസ് നിലനിൽക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് നടക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ആ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ചേഞ്ചസ് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ്
But the firm may continue its business as before. അവർ തമ്മിലുള്ള റിലേഷനിൽ മാറ്റം വരുന്നു, എഗ്രിമെന്റിൽ മാറ്റം വരുന്നു, പക്ഷെ ബിസിനസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് സംഭവിക്കുന്നത്? ഒന്ന്, ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് പാർട്ണേഴ്സ്, ദെൻ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ, ഇൻസോൾവെൻസി ഓഫ് എ പാർട്ണർ. ആദ്യത്തെ നാലെണ്ണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ദെൻ ഇൻസോൾവെൻസി ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അയാളുടെ അസെറ്റ്സ് അയാളുടെ ബാധ്യതകളേക്കാൾ കുറവാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ബാധ്യത കൂടുതലും അയാളുടെ അസെറ്റ് കുറവാണെങ്കിലാണ് ഒരാൾ ഇൻസോൾവെൻ്റ് ആവുന്നത്. അത്തരം സാഹചര്യങ്ങളിലും ആ പാർട്ണർക്ക് ബിസിനസ്സിൽ തുടരാൻ കഴിയില്ല. അവിടെയും എന്ത് സംഭവിക്കും? ആ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് സംഭവിക്കും. ദെൻ കംപ്ലീഷൻ ഓഫ് ദ വെഞ്ചർ. ചില പാർട്ണർഷിപ്പ് ഫേമുകൾ തുടങ്ങുന്നത് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചില പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചില ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ പ്രവർത്തനം അവസാനിക്കുന്നതോടുകൂടി അവർ തമ്മിലുള്ള പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യപ്പെടും. എക്സ്പയറി ഓഫ് ദ പീരിയഡ് ഓഫ് പാർട്ണർഷിപ്പ്. ഇനി പാർട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ എഗ്രിമെൻറ്റിൽ തന്നെ ഈ പാർട്ണർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ 5 years, 10 years എന്നൊക്കെ പറഞ്ഞ് ഡ്യൂറേഷൻ മുൻകൂട്ടി തീരുമാനിച്ചതാണെങ്കിൽ ആ പീരിയഡ് ആയിക്കഴിഞ്ഞാൽ, ആ എക്സ്പയറി ആയിക്കഴിഞ്ഞാലും ഈ പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യപ്പെടും. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് ക്ലോസിംഗ് ഓഫ് ബിസിനസ്സാണ്. നിലവിലുള്ള ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കും. പിന്നെ അവിടെ ബയ്യിങ്ങോ സെല്ലിങ്ങോ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് ഒറ്റ പ്രവർത്തനമാണ്, അവരുടെ അസറ്റുകളെല്ലാം വിറ്റ് അത് ക്യാഷാക്കി മാറ്റും, ദെൻ അവരുടെ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കും, അവരുടെ അക്കൗണ്ടുകളൊക്കെ ക്ലോസ് ചെയ്യും. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫേം ക്ലോസസ് ഡൗൺ ഇറ്റ്സ് ബിസിനസ് ആൻഡ് കംസ് ടു ആൻ എൻഡ്. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു, ആ ബിസിനസ് ക്ലോസ് ചെയ്തു. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ് ആൻഡ് ഔട്ട് ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ദ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ് ആർ സെറ്റിൽഡ്. അപ്പോൾ അസറ്റുകളൊക്കെ വിൽക്കും, ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കും, ദെൻ അത് കഴിഞ്ഞ് എന്തെങ്കിലും മിച്ചം വരികയാണെങ്കിൽ അത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. ഇതാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ദെൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. ബിസിനസ് ഡിസോൾവ് ചെയ്യാനുള്ള വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് സ്ഥാപനം ഡിസോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ചില സാഹചര്യങ്ങളിൽ കോടതി ഇടപെടാറുണ്ട്. കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾ ക്ലോസ് ചെയ്യാറുണ്ട്. ദെൻ കോടതിയൊന്നും ഇടപെടാതെ മ്യൂച്വൽ എഗ്രിമെൻറ്റിലും ഒരു ബിസിനസ് പ്രവർത്തനം അവസാനിപ്പിക്കാറുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്ന മാർഗങ്ങൾ, സാഹചര്യങ്ങൾ, പ്രധാനമായിട്ടും ഡിസോൾവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ബിസിനസ് അവസാനിപ്പിക്കാറുണ്ട്. ദെൻ കമ്പൽസറി ഡിസൊല്യൂഷൻ. നിർബന്ധിത സാഹചര്യത്തിൽ ഒരു ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരാറുണ്ട്. ദെൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൈൻ കണ്ടിജൻസീസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ യാദൃശ്ചികമായിട്ട് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും ബിസിനസ് അവസാനിപ്പിക്കാറുണ്ട്. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ആ ഒരു നോട്ടീസ് കൊടുത്ത്, ഒരു അറിയിപ്പ് കൊടുത്ത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ അവസാനിപ്പിക്കാറുണ്ട്. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. കോടതി വഴിയുള്ള അടച്ചുപൂട്ടലും സംഭവിക്കാറുണ്ട്. ഏതെങ്കിലും പാർട്ണേഴ്സ് കോടതിയിൽ കേസ് കൊടുത്ത് അതിൻ്റെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലും ബിസിനസ് അവസാനിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ 5 സാഹചര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ ഓരോന്നും പ്രത്യേകം പ്രത്യേകം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്. അതിൽ 2 സാഹചര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, വിത്ത് ദ കൺസെൻറ് ഓഫ് ആൾ ദ പാർട്ണേഴ്സ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ണേഴ്സും സമ്മതിക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനം ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് അവസാനിപ്പിക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം വിത്ത് ദ കൺസെൻറ് ഓഫ് ആൾ ദ പാർട്ണേഴ്സ്. മറ്റൊരു സാഹചര്യമാണ് ഇൻ അക്കോർഡൻസ് വിത്ത് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ്. ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും നമ്മൾ പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ് എന്നാണ്. ദെൻ കമ്പൽസറി ഡിസൊല്യൂഷൻ.
നിർബന്ധമായും ഒരു ബിസിനസ് അവസാനിപ്പിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. വെൻ ആൾ ദ പാർട്ട്നേഴ്സ് ഓർ ആൾ ബട്ട് വൺ പാർട്ണർ ബിക്കം ഇൻസോൾവെൻ്റ്. ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവെൻ്റായി പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതല്ലെങ്കിൽ ഒരു പാർട്ണർ ഒഴികെ ബാക്കി എല്ലാവരും ഇൻസോൾവെൻ്റായി, അത്തരം സാഹചര്യങ്ങളിൽ ആ ബിസിനസ് കമ്പൽസറി ഡിസോൾവ് ചെയ്യേണ്ടി വരും. ദെൻ വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം ബിക്കംസ് ഇല്ലീഗൽ. ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും? അത് ക്ലോസ് ചെയ്യേണ്ടി വരും. ദെൻ വെൻ സം ഇവൻ്റ് ഹാസ് ടേക്കൺ പ്ലേസ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദ പാർട്ണേഴ്സ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ പാർട്ണർഷിപ്പ്. ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പാർട്ണേഴ്സിന് പാർട്ണേഴ്സായി തുടരാൻ പറ്റാത്ത സാഹചര്യം വരും, അത് അൺലോഫുളായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിലും ബിസിനസ് ഡിസോൾവ് ചെയ്യേണ്ടി വരും. ദെൻ മൂന്നാമത്തെ സാഹചര്യമാണ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്. യാദൃശികമായിട്ട് സംഭവിക്കുന്ന ചില സമയത്ത് ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വരും. ബട്ട് ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ണേഴ്സ്. ഇത് പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടേം ബൈ ദി എക്സ്പയറി ഓഫ് ദാറ്റ് ടേം. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എത്ര വർഷത്തേക്കാണ്, 5 വർഷത്തേക്കാണ്, അതല്ലെങ്കിൽ 10 വർഷത്തേക്കാണ് എന്നവർ ആ ടേം ഓഫ് ബിസിനസ് നേരത്തെ, അല്ലെങ്കിൽ ആ ഡ്യൂറേഷൻ ഓഫ് ബിസിനസ് നേരത്തെ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ആയിക്കഴിഞ്ഞാൽ ബിസിനസ് ഡിസോൾവ് ചെയ്യും. ദെൻ ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ക്യാരി ഔട്ട് സം വെഞ്ചേഴ്സ് ബൈ ഇറ്റ്സ് കംപ്ലീഷൻ. ചില ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് ചില പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി 2-3 ആളുകൾ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ അവസാനിക്കുന്നതോടുകൂടി അവരുടെ പാർട്ണർഷിപ്പ് എന്തായിട്ട് മാറും? ഡിസോൾവ് ചെയ്യപ്പെടും. ദെൻ ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ണർ, ചില പാർട്ണേഴ്സിൻ്റെ മരണം ആ ബിസിനസ്സിൻ്റെ ക്ലോസിംഗിലേക്ക് പോകാറുണ്ട്. ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ണർ ആസ് ആൻ ഇൻസോൾവെൻ്റ്. ഒരു പാർട്ണർ പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. യഥേഷ്ട പങ്കാളിത്താണെങ്കിൽ മാത്രമാണ് ഈ റൂള് അപ്ലിക്കബിൾ. ഡിസൊല്യൂഷൻ ബൈ ഗിവിംഗ് നോട്ടീസ്. ഇഫ് എനി വൺ ഓഫ് ദ പാർട്ണർ ഗിവ്സ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ടു അതർ പാർട്ണേഴ്സ് സിഗ്നിഫൈയിങ് ഹിസ് ഇൻറ്റൻഷൻ ഓഫ് സീക്കിംഗ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഇപ്പോൾ പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണെങ്കിൽ അതിലേതെങ്കിലും ഒരു പാർട്ണർ മറ്റുള്ള പാർട്ണേഴ്സിന് നോട്ടീസ് കൊടുത്ത് ബിസിനസ് അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും? അത് ഡിസോൾവ് ചെയ്യേണ്ടി വരും. ദെൻ ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. കോടതി ഇടപെട്ട് അല്ലെങ്കിൽ കോടതി വിധിയിലൂടെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ അവസാനിപ്പിക്കാറുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് നോക്കാം. വെൻ എ പാർട്ണർ ബിക്കം ഇൻസെയിൻ. ഒരു പാർട്ണർക്ക് മാനസികമായിട്ട് അസുഖങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചു നോക്കാം. ആ ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള ഓർഡർ ഒരുപക്ഷെ ഈ കോടതികൾ പുറപ്പെടുവിക്കാറുണ്ട്. വെൻ എ പാർട്ണർ ബിക്കം പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ ഓരോ പാർട്ണേഴ്സിനും അവരുടെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പാർട്ണർ ഇൻകേപ്പബിൾ ആയി കഴിഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ ഇത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. വെൻ എ പാർട്ണർ ഈസ് ഗിൽട്ടി ഓഫ് മിസ്കോണ്ടക്ട് വിച്ച് ഈസ് ലൈക്ലി ടു അഡ്വേഴ്സ്ലി അഫക്ട് ദ ബിസിനസ് ഓഫ് ദ ഫേം. അപ്പോൾ ഏതെങ്കിലും പാർട്ണേഴ്സിൻ്റെ പെരുമാറ്റ ദൂഷ്യം കാരണം ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അതിൽ പരാതിയുള്ള പാർട്ണേഴ്സിന് കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റും. വെൻ എ പാർട്ണർ കമ്മിറ്റ്സ് ബ്രീച്ച് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ഇനി ഏതെങ്കിലും പാർട്ണർ എഗ്രിമെൻറ്റിൽ പറയുന്ന കരാർ ലംഘനം നടത്തുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഇത് ഡിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പുറപ്പെടുവിക്കും. വെൻ എ പാർട്ണർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു എ തേർഡ് പാർട്ടി. ഇനി ഏതെങ്കിലും പാർട്ണർ അയാൾക്കുള്ള ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാണ്, മറ്റു പാർട്ണേഴ്സിൻ്റെയും ഒന്നും പെർമിഷൻ ഇല്ലാതെ അങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാലും ഡിസൊല്യൂഷനിലേക്ക് പോകേണ്ടി വരും. വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സെപ്റ്റ് അറ്റ് എ ലോസ്.
ഒരിക്കലും ലാഭത്തിലേക്ക് വരില്ല. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, നഷ്ടത്തിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചില പാർട്ട്നേഴ്സിനെ എവിടെ സമീപിക്കാം? കോടതിയെ സമീപിക്കാം. അതിലൂടെ ആ ബിസിനസ് പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. വെൻ ദ കോർട്ട് റിഗാർഡ്സ് ഡിസൊല്യൂഷൻ ടു ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ, ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നീതിയുക്തം എന്ന് തോന്നുകയാണെങ്കിൽ ബിസിനസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ കോടതിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് കോടതി ഒരു പരാതി പരിഗണിച്ചുകൊണ്ട് ഡിസൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഒന്ന്, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പങ്കാളിത്തം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, പങ്കാളിത്ത സ്ഥാപനം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, പങ്കാളിത്ത സ്ഥാപനം അവസാനിപ്പിക്കുന്നതിന് വിവിധ മാർഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. അടുത്ത ദിവസം ഇതിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.